ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പഴം വെച്ച് രണ്ട് ഡിഷ് ഉണ്ടാക്കാം. ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും പഴം ഉണ്ടെങ്കിൽ തന്നെ കടിക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അപ്പം നമുക്ക് പഴം വെറുതെ കളയാതെ ഹൽവയാക്കുമോ ജാമാക്കുമോ അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസായിട്ട് അടിച്ച് കുടിക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയത്, ഞാലിപ്പൂവൻ എന്ന് പറഞ്ഞൊരു പഴമാണ്. ഇപ്പം നമുക്കത് വലിയ വലിപ്പമില്ലല്ലോ, നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുത്ത് മിക്സിയിൽ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇപ്പം വെള്ളം കുടിക്കാത്തവർക്കും ഇങ്ങനെ ജ്യൂസായിട്ടെങ്കിലും അകത്ത് ചെല്ലുന്നൊക്കെ നല്ലതാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരിക്കുവാണല്ലോ. അപ്പം ഇങ്ങനെ ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാം. ഇപ്പം പഴങ്ങളെല്ലാം പീസ് പീസാക്കി രണ്ടായിട്ട് മുറിച്ചതേ ഉള്ളേ, നമുക്ക് ജാറിലിട്ടതിന് ശേഷം പാൽ വേണമെങ്കിൽ ഒഴിച്ച് എടുക്കാം. പാൽ യൂസ് ചെയ്യാത്തവർക്കാണെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ലോ വെള്ളം ചേർക്കണം എന്നില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പാലിൻ്റെ ക്രീമോട് കൂടെ തന്നെ പാലൊഴിച്ച് കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതി. ഓൾറെഡി മധുരം ഉള്ളതാണ്, നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കാഷ്യൂനട്ട് ബദാമൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഒന്ന് ക്രഷ് ചെയ്തിടുകയോ അല്ലെങ്കിൽ മേളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനിയും പാൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് പാൽപ്പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്. വെള്ളം മാത്രം ചേർത്തടിക്കാം, പാലൊഴിക്കാം, പാൽപ്പൊടി ചേർക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടം പോണക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബനാന അതിൻ്റെ ചെറുപഴത്തിൻ്റെ ഷെയ്ക്ക് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും പറ്റിയൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരിക്കുമ്പം അവർക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ അവരത് കുടിച്ചോളും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പഴത്തിൻ്റെ ജ്യൂസ് ആയതുകൊണ്ട് നമ്മൾ അടിച്ച് അപ്പം തന്നെ എടുക്കണം, അല്ലെങ്കിൽ അത് കട്ടയായി പോകും, എന്നുവെച്ചാൽ കട്ടിയായിട്ടിരിക്കും. ഇനി നമുക്ക് പഴം വെച്ചുള്ള അടുത്ത ഡിഷാണിത്. ഇതിപ്പോൾ ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ ജീരകം, ഉപ്പ്, പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അത് നമ്മുടെ പഴത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. ഇപ്പം പഴം നമുക്കിതിനകത്ത് ഞെരടി ചേർക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ജ്യൂസായിട്ട് അടിച്ചത് ഉണ്ട്, ഇത്ര സമയം ആയപ്പോഴത്തേക്ക് തന്നെ അത് ഗ്ലാസ്സിൽ നിന്ന് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതേ പറഞ്ഞ് നമ്മൾ കുടിക്കുമ്പോഴേ ഫ്രഷായിട്ട് വേണം അടിച്ച് കുടിക്കാൻ. എന്നിട്ട് ശകലം ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കാം. അര ടീസ്പൂണ് കാൽ ടീസ്പൂണ് ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അരിപ്പൊടി, ഗോതമ്പൊടി, ജീരകം, ഉപ്പ്, ബേക്കിംഗ് പൗഡർ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മധുരം പഴം ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. വേണമെങ്കിൽ ശർക്കരയ്ക്കകത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പഴം കുറച്ച് ചേർത്തിളക്കാം. നമ്മൾ പഴം എടുത്തത് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാവുന്നതാണ്. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ലൂസല്ല, നമുക്ക് ചെറിയ ചെറിയ സ്പൂണിൽ കോരിയിടാവുന്ന പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചാൽ
വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ, അപ്പം നമുക്ക് ഇടയ്ക്ക് അവർക്ക് കൊടുക്കാമെന്നാണ്. രണ്ടു ദിവസം വരെ പുറത്തിരുന്നാലും അഴുക്കാകത്തില്ല. ഇനി നമുക്ക് ഒന്ന് കുഴച്ചെടുത്തിനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇവിടുന്ന് സ്മൂത്താക്കാം. നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്നോട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ ചുട ലൂസായിക്കോളും. ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിരുന്നു. നല്ലതായിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം, എന്നെങ്കിൽ നല്ല സ്മൂത്ത് ആകത്തുള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കട്ട പിടിച്ചൊക്കെ കിടക്കും. ഇനി നമുക്ക് എണ്ണ ചൂടാകാൻ വെക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാമെന്നാണ്. എണ്ണ ചൂടായി. ഇനി നമുക്ക് തീ കുറച്ചതിന് ശേഷം ചെറിയ സ്പൂണിന് നമുക്ക് കോരിയിടാം, അല്ലെ കൈകൊണ്ട് കോരിയിട്ടാലും മതി. നമ്മളിത് എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിം ഇട്ട് വേണം നമ്മൾ എടുക്കാൻ, മൂപ്പിച്ചെടുക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ ആകെ വശം വേഗത്തില്ല. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് രണ്ട് സൈഡും ബ്രൗൺ ആയി പോകും, അകം വേഗം താമസം എടുക്കും, അകം വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിം വെച്ച് വേവിച്ചെടുക്കാം, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മുടെ പഴം വെച്ചുള്ള സ്നാക്സും ഡ്രിങ്ക്സും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക. ഓക്കെ, താങ്ക് യു. നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കേ.